भूतेर्महद्भिर्य इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतिल् अलिया भागवतते अरियान् श्रीमद्भागवतिल् अलिया क्षमदुन्मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतिल् अलिया। ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായു ശ്രീകൃഷ്ണ ഗുരുവായിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീതാൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തങ്ങളുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുങ്ങു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം, ഭാഗവതത്തിൽ അലിയാം. ദേവേന്ദ്രനാൽ നിർമ്മിക്കപ്പെട്ട ശ്രീരാമസ്തോത്രം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ഭജേഹം സദാ രാമമിന്ദീവരാഭം ഭവാരണ്യദാവാനലാഭാഭിരാമം ഭവാനീ ഹൃദാഭാവിതാനന്ദരൂപം ഭവാഭാവഹേതും ഭവാദിപ്രപന്നം സുരാനീക ദുഃഖൗഘനാശൈകഹേതും നരാകാരദേഹം നിരാകാരമിഡ്യം പരേശം പരാനന്ദരൂപം വരേണ്യം ഹരിം രാമമീശം ഭജേ ഭാരനാശം പ്രപന്നാഖിലാനന്ദദോഹം പ്രസന്നം പ്രപന്നാർത്തി നിശേഷനാശാഭിധാനം തപോയോഗയോഗീശഭാവാഭിഭാവ്യം കപീശാദിമിത്രം ഭജേ രാമമിത്രം. മഹായോഗമായാവിശേഷാനുയുക്തോ വിഭാസീശ ലീലാനരാകാരവൃത്തി ത്വദാനന്ദലീലാകഥാപൂർണകർണ സദാനന്ദരൂപ ഭവന്തിഹ ലോകേ. അഹം മാനപാനാഭിമത്ത പ്രമത്തോ നവേദാഖലേശാഭിമാനാഭിമാന ഇദാനിം ഭവത്പാദ പത്മപ്രസാദാൽ ത്രിലോകാധിപത്യാഭിമാനോ വിനഷ്ട സ്ഫുരൽ രത്നകേയൂരഹാരാഭിരാമം
ധരാഭാരഭൂതാസുരാനീക ഭാവം ശരച്ചന്ദ്രവക്ത്രം ലസൽപത്മനേത്രം ദുരാവാരപാരം ഭജേ രാഘവേശം സുരാധീശനീലാഭ്രനീലാംഗകാന്തിം വിരാധാതിരക്ഷോവധാല്ലോകശാന്തിം കിരീടാദിശോഭം പുരാരാതിലാഭം ഭജേ രാമചന്ദ്രം രഘുണാമധീശം ലസൽചന്ദ്രകോടിപ്രകാശാദിപീഠേ സമാസീനമംഗേ സമാധായ സീതാം സ്ഫുരദ്ധേമവർണം തടിർപുഞ്ജഭാസം ഭജേ രാമചന്ദ്രം ഭജേ രാമചന്ദ്രം ഭജേ രാമചന്ദ്രം നിവൃത്താർത്തി തന്ത്രം ഭജേ രാമചന്ദ്രം സദാ ഭജേ രാമചന്ദ്രം ഭജേ രാമചന്ദ്രം ഭജേ ശ്യാമവർണം ഭജേ രാമചന്ദ്രം ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമരാമ ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപാശരണം. ഭാഗവത സൂര്യനായ ഭഗവാന്റെ കൃപ കൊണ്ട് കനിവ് കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 123-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൃതീയ സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം ബ്രഹ്മാവിന്റെ ഛായാസൃഷ്ടിയായിരിക്കുന്ന നിഴലിൽ നിന്ന് ജനിച്ച കർദമ പ്രജാപതി ഭഗവാനെ തപസ്സു ചെയ്യുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതുമായിട്ടുള്ള രംഗമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതിഗംഭീരമായിട്ടുള്ള സ്തുതി 9 ശ്ലോകങ്ങൾ, അത് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. അങ്ങനെ ആ ഭഗവാനെ നമസ്കരിക്കുന്ന കർദമ പ്രജാപതി മൈത്രേയ മഹർഷി പറയുന്നു, ഇത്യവ്യളീകം പ്രണുതോബ്ജനാഭസ്തമാബഭാഷയ വചസാമൃതേന സുപർണപക്ഷോപരിരോചമാന പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമഭ്രു. ഇങ്ങനെ അവ്യളീകം പ്രണുത, ഒരു തരത്തിലുള്ള കാപട്യവുമില്ലാതെ വേണ്ട പോലെ ഭഗവാനെ സ്തുതിച്ചപ്പോ ആ ഭഗവാൻ അബ്ജനാഭ ശ്രീനാരായണൻ സുവർണപക്ഷോപരിരോചമാനഹ ഗരുഡന്റെ മുകളിലിരിക്കുന്ന ആ ഭഗവാൻ പ്രേമസ്മിതോദ്വീക്ഷണ വിഭ്രമധ്രു പ്രേമത്തോടുകൂടിയ മന്ദഹാസം, അതോടൊപ്പം തന്നെ ആ മന്ദഹാസത്തോടുകൂടിയ കടാക്ഷം. അങ്ങനെ ആ കടാക്ഷം വരുമ്പോ ഭഗവാന്റെ പുരികങ്ങൾ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഭഗവാൻ തം ആ കർദമ പ്രജാപതിയുടെ അടുത്ത് അമൃതേന വചസ ആബഭാഷേ, അമൃതമായ വാക്കുകൾ അമൃതവാണികളാൽ പറഞ്ഞു. ഭഗവാൻ എന്താ പറഞ്ഞത്? വിദുത്വ തവ ചൈത്യം മേ പുരൈവ സമയോചിതൽ യഥർത്ഥമാത്മനിയമൈസ്ത്വയൈവാഹം സമർച്ചിത. യഥർത്ഥം എന്തിനായിക്കൊണ്ട്, എന്തർത്ഥിച്ചുകൊണ്ടാണ്
ആത്മനിയമൈ നിന്റെ നിയമങ്ങൾ കൊണ്ട് ത്വയാ നിന്നാൽ അഹം സമർച്ചിതഹ ഞാൻ പൂജിക്കപ്പെട്ടത് തവ തൈത്യം ആ നിന്റെ ചൈത്യത്തെ നിന്റെ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് പുരായവ മുമ്പ് തന്നെ ഞാൻ വേണ്ടത് വേണ്ട കാര്യങ്ങൾക്കുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു എന്നാണ് എന്നെ ശ്രദ്ധാപൂർവം പൂജിച്ചു നിന്റെ ആഗ്രഹം നിന്റെ ആ മനസ്സിലെ താല്പര്യം എനിക്ക് മനസ്സിലായി അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്താ പറഞ്ഞത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്നും അതിന് യോജിച്ച തരത്തിലുള്ള ഒരു പത്നിയെ എനിക്ക് നൽകി അനുഗ്രഹിക്കണം എന്നും അവിടെ പറഞ്ഞു കർദമ പ്രജാപതി. അതാണ് ഭഗവാൻ പറയണത്, അത് വേണ്ടതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട്, അതിന് വേണ്ട പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ എന്താ ഭഗവാൻ പറഞ്ഞത്, എന്തൊക്കെയാ, ഹേ പ്രജാപതി നവൈ ജാതു മൃഷൈവസ്യാൽ പ്രജാധ്യക്ഷമദർഹണം ഭവദ്വിധേഷു അതിതരാം മൈ സംഗൃഭിതാത്മനാം. പ്രജാധ്യക്ഷ ഹേ പ്രജാപതി, നിന്നിൽ സംഗൃഭിതാത്മന ഉറപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി മദർഹണം എന്റെ പൂജ ജാതു മൃഷാനസ്യാൽ വൈ ഒരു കാലത്തും നിഷ്ഫലമായി വരികയില്ല. മാം പ്രപന്നോ ജനകഷ്ടിൽ ഭൂയോർഹതി ശോചിത്തും എന്ന് ഭഗവാൻ മുചുകുന്ദന്റെ അടുത്ത് പറയുന്നത് പോലെ എനിക്ക് നൽകിയ പൂജ ഒരു കാലത്തും വൃഥാവിലാവില്ല, നിഷ്ഫലമാവില്ല, അത് പ്രസിദ്ധമാണ്. ഭവദ്വിധേഷു നിന്നെ പോലുള്ളവരിൽ പ്രത്യേകിച്ചും, കാരണം എന്താ, നീ പരിപൂർണമായി എന്നിൽ സമർപ്പിച്ചിട്ടുള്ള ആളാണ്, അങ്ങേ പോലുള്ളവരിൽ എന്റെ അനുഗ്രഹം പരിപൂർണമായിരിക്കും. പ്രജാപതി സുത സമ്രാട് മനുർവിഖ്യാത മംഗള ബ്രഹ്മാവർത്തം യോധി വസൻശാസ്തി സപ്താർണവാമഹിം പ്രജാപതി സുത. പ്രജാപതി സുതനായിരിക്കുന്ന ബ്രഹ്മാവിന്റെ പുത്രനായിരിക്കുന്ന സമ്രാട് ചക്രവർത്തി മനുർവിഖ്യാത മംഗള മനു എന്ന പേരിൽ ആ വിഖ്യാതനായിരിക്കുന്ന ആ മനു ഇവിടെ ബ്രഹ്മാവർത്തം അധിവസൻ ബ്രഹ്മാവർത്തത്തിൽ താമസിച്ച് സപ്താർണവാം മഹിം ഏഴ് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഊഴിയെ ഭൂമിയെ വേണ്ടതുപോലെ ശാസ്തി വേണ്ട പോലെ അതിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. സചേഹ വിപ്ര രാജർഷിർ മഹിഷ്യാശതരൂപയ ആ രാജർഷി ഋഷിതുല്യനായിരിക്കുന്ന മനു അദ്ദേഹം ശതരൂപയാ മഹിഷ്യ ആ തന്റെ പത്നിയായ ശതരൂപയോടുകൂടി അങ്ങയുടെ അടുത്തേക്ക് വരും. എങ്ങനെ, ആയാസ്യ ദിദൃക്ഷുസ്ത്വാം പരശ്വധർമ്മകോവിദ മഹിഷ്യ ശതരൂപയോടുകൂടി പരശ്വഹ എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ മൂന്നാമത്തെ ദിവസം അങ്ങയെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ട് ആയാസ്യതി വരും. ആത്മജാമസിതാപാങ്കിം വയശീല ഗുണാന്വിതാം മൃഗയന്തിം പതിം ദാസ്യത്യനുരൂപായതേ പ്രഭോ. അങ്ങനെ വന്നിട്ടോ, വന്നിട്ട് വയശീല ഗുണാന്വിതാം അനുരൂപമായ പ്രായവും സ്വഭാവ ഗുണവും ഉള്ളവൾ വയശീല ഗുണാന്വിതാം അസിതാപാങ്കിം കറുത്ത നിറമുള്ള കടക്കണ്ണുകളോടുകൂടിയ പതിമൃഗയന്തീം ഭർത്താവിനെ അന്വേഷിക്കുന്ന ആത്മജാം തന്റെ പുത്രിയെ അനുരൂപായാതെ അനുരൂപനായി നിനക്കായിക്കൊണ്ട് ദാസ്യതി പറഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു, നിനക്ക് അങ്ങക്ക് ഗൃഹസ്ഥാശ്രമം വേണം എന്ന് പറഞ്ഞുല്ലോ, അതിനുള്ള വഴി ഇതാ പറയുകയാണ്. അന്യരൂപഫലത്തെ ഞാൻ അവർക്ക് നൽകാതിരിക്കില്ല, ഒരിക്കലും അവരെ ദുഃഖിക്കേണ്ടി വരില്ല എന്നെ ആശ്രയിക്കുന്ന ആളുകൾ, എന്നെ പൂജിക്കുന്ന ആളുകൾ. അതുകൊണ്ട് പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഗുണം കൊണ്ടും ഒക്കെ അങ്ങക്ക് അനുരൂപയായിരിക്കുന്ന ആ പുത്രിയെ അങ്ങക്ക് തരും എന്ന് പറയുന്നു. അനുരൂപ ഭാര്യാലാഭരൂപം ഇതാണ് ഭഗവാന്റെ കർദമ പ്രജാപതിക്കുള്ള അനുഗ്രഹം. ഇതാണ് കർദമ പ്രജാപതി ആവശ്യപ്പെട്ടതും. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ എനിക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ വേണം എന്ന് പറഞ്ഞു. സമാഹിതം തേ ഹൃദയം എത്രേമാൻ പരിവത്സരാൻ സാ ത്വാം ബ്രഹ്മൺ നൃപവധു കാമമാശു ഭജിഷ്യതി യാത ആത്മഭൃതം വീര്യം നവധാ പ്രസവിഷ്യതി വീര്യേ ത്വദീയേ ഋഷയ ആധാസ്യന്ത്യഞ്ചസാത്മന. ഹേ ബ്രഹ്മൻ, ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് കർദമ പ്രജാപതി. കർദമ്മനോട് പറയുകയാണ്,
എത്ര ഈ മകളിൽ നിന്ന് യാതൊരുത്തിയിൽ തേ ഹൃദയം അങ്ങയുടെ മനസ്സ് ഇമാൻ പരിവത്സരാൻ ഈ കൊല്ലങ്ങളിൽ 10,000 സംവത്സരം വേണ്ടതുപോലെ സമർപ്പിക്കപ്പെട്ടു ഇല്ലേ. യാതൊരുവൾ തേ ആത്മഭൃതം വീര്യം, അങ്ങയുടെ ആത്മാവിൽ ധരിക്കപ്പെടുന്ന വീര്യത്തെ നവധാം 9 പ്രസവിഷ്യതി പ്രസവിക്കും. സാ നൃപവധു, ആ രാജപുത്രി അങ്ങയെ ശീഘ്രം ആശു കാമം ഭജിഷ്യതി, അവളുടെ ഇഷ്ടം കൊണ്ടിൽ തന്നെ ഭജിക്കും. തുദീയേ വീര്യ, അങ്ങയുടെ വീര്യജാതകളായിരിക്കുന്ന അവരിൽ ഋഷികൾ അഞ്ജസ വളരെ സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആത്മനഹ ആധാസ്യന്തി, ആത്മസ്വരൂപങ്ങളെ ജനിപ്പിക്കും. അങ്ങ് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുക. ആ പെൺകുട്ടിയിൽ അങ്ങക്ക് 9 കന്യകമാരുണ്ടാവും. ആ 9 പേരെയും മരീചി തുടങ്ങിയ ഋഷികള് വിവാഹം ചെയ്യും. അവർക്കൊക്കെ അവർക്ക് തുല്യരായിരിക്കുന്ന സൽപുത്രന്മാര് ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് പിന്നെന്ത് പറഞ്ഞു ഭഗവാൻ? ത്വം ച സമ്യഗനുഷ്ഠായ നിദേശം ഉഷത്തമാ മൈ തീർത്ഥീകൃതാശേഷ ക്രിയാർത്ഥോ മാം പ്രപത്സ്യസേ ഉഷത്തമഃ ത്വം ച. അത്യുത്കൃഷ്ടനായിരിക്കുന്ന അങ്ങോ മേ നിദേശ, എന്റെ കൽപ്പനയെ സമ്യക് അനുഷ്ഠായ, വേണ്ടതുപോലെ അനുഷ്ഠിച്ച് എന്നിൽ തീർത്ഥീകൃതാശേഷ ക്രിയാർത്ഥ, സമർപ്പിക്കപ്പെട്ട സകല ക്രിയാഫലങ്ങളോടും കൂടി മാം പ്രപത്സ്യസേ, എന്നെ പ്രാപിക്കും. അങ്ങ് പുത്രോത്പാദനം ചെയ്യണം എന്നുള്ള ആജ്ഞയെ വേണ്ടതുപോലെ നിർവഹിച്ച് 3 ഋണങ്ങളെയും 3 കടങ്ങളെയും, പിതൃകടം, ദേവകടം, ഋഷികടം, ഇതിനെ മുഴുവൻ തീർത്ത് ഉത്കൃഷ്ടനായി എല്ലാ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും എന്നിൽ സമർപ്പിച്ച് അവസാനം അങ്ങ് മാം പ്രപത്സ്യസേ, എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ ദാ കർദമ പ്രജാപതിയുടെ ആ മുമ്പിൽ അനുഗ്രഹവർഷം നൽകിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൃത്വാദയാം ച ജീവേഷു ദത്വാ ച അഭയമാത്മവാൻ മയ്യാത്മാനം സഹജകൾ ദ്രക്ഷ്യസ്യ ആത്മനി ചാപി മാം. അവസാനത്തിൽ എന്ത് വരുന്നു? കർമാനുഷ്ഠാന ക്രമം. ഭഗവത് പ്രാപ്തിക്കുള്ള കർമാനുഷ്ഠാനം എന്താ? ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോ ജീവേഷു ദയാംച കൃത്വ, ജീവികളെ പ്രാണികളിലൊക്കെ ദയ കാണിച്ച് അഭയം ദത്വ, അവർക്ക് അഭയം കൊടുത്ത് ആത്മവാൻ ത്വം, ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്ന അങ്ങ് ആത്മാവിനെ ലോകത്തോടുകൂടെയും ആത്മാവിൽ എന്നെയും ദ്രക്ഷ്യസി കാണും എന്നാണെങ്കിൽ ഇവിടെ സർവജീവജാലങ്ങളിലും ദയകോട് കൂടിയിരിക്കുക, അന്നദാനാദികൾ കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ വേണ്ട അവർക്ക് അഭയം കൊടുക്കുക, ഇന്ദ്രിയ ജയത്തോടുകൂടി ആത്മാവിനെ മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങ് ലോകവും ആത്മാവും എന്നിൽ തന്നെയാണെന്ന്, ആ ആത്മാവിൽ തന്നെയാണ് ഞാനിരിക്കുന്നതെന്നും അങ്ങക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാവും? ഭഗവാൻ പറഞ്ഞു, സഹാഹം സ്വാംശകലയ ത്വദ്വീര്യേണ മഹാമുനെ തവക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യേ തത്വസംഹിത. സ്വാംശകലയാ സഹ, എന്റെ അംശത്തിന്റെ കലയോടുകൂടെ, ത്വദ്വീര്യേണ, അങ്ങയുടെ വീര്യത്തെ ആശ്രയിച്ച്, തവക്ഷേത്രേ ദേവഹൂത്യാം, അങ്ങയുടെ ഭാര്യയായ ദേവഹൂതിയിൽ അഹം, ഞാൻ അവതരിച്ച് തത്വസംഹിത സാഖ്യയോഗത്തെ പ്രണേഷ്യെ പറഞ്ഞു കൊടുക്കും. ഈ ലോകത്തിൽ സാഖ്യയോഗത്തെ പുനരുദ്ധരിക്കും ഞാൻ എന്നാണ്. ദേവഹൂതിയിൽ ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കും. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ, ഈ 3 സ്വരൂപത്തെ വേർതിരിച്ചറിയാൻ ഉപകരിക്കുന്ന ശാസ്ത്രം അതാണ് സാഖ്യശാസ്ത്രം. അതിനെ ഭക്തന്മാർക്ക് എന്നുള്ള രീതിയിൽ ദേവഹൂതിക്ക് ഞാൻ ഉപദേശിക്കും. ദേവഹൂതിയിലൂടെ ഈ ലോകം മുഴുവൻ അതിനെ മനസ്സിലാക്കുകയും ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു. ഏവം തമനുഭാഷ്യാധ ഭഗവാൻ പ്രത്യഗക്ഷജ ജഗാമ ബിന്ദു സരസ സരസ്വത്യാ പരിശ്രിതാൽ. ഇത് പറഞ്ഞ് പ്രത്യഗക്ഷജ, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിക്കപ്പെടുമ്പോൾ പ്രത്യക്ഷനാകുന്ന ഭഗവാൻ, ഏവം തം അനുഭാഷ്യ, ഇങ്ങനെ പറഞ്ഞിട്ട് സരസ്വത്യാ പരിശ്രിതാൽ, സരസ്വതിയാൽ ചുറ്റപ്പെട്ട ബിന്ദു സരസിൽ നിന്ന് ജഗാമ, അവിടുന്ന് ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെ അതത് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച്
മനസ്സിന്റെ ചാഞ്ചല്യത്തെ അടക്കി വേണ്ട പോലെ ഭഗവാനെ ധ്യാനിച്ചാൽ അല്ലെ. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ ആ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ അന്തഃകരണത്തിൽ, നമ്മുടെ അകത്ത് ഭഗവാന്റെ സ്വരൂപം മിന്നിത്തിളഞ്ഞു. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീനാരായണൻ കർദമ പ്രജാപതിയോടൊക്കെ പറഞ്ഞ് സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട ആ ബിന്ദു സരസിൽ നിന്ന്, അതിൻ്റെ ആ കർദമന്റെ ആശ്രമത്തിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ സമർപ്പിക്കുന്നത്. മൈത്രേയ മഹർഷി പറയുന്നു, നിരീക്ഷിതസ്തസ്യ യയാവശേഷ സിദ്ധേശ്വര അഭിഷ്ടുത സിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷേരുച്ചാരിതം സ്തോമമുദീർണ സാമ അശേഷ സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ സകല സിദ്ധേശ്വരന്മാരാലും സ്തുതിക്കപ്പെടുന്ന, സിദ്ധന്മാർ അന്വേഷിക്കപ്പെടുന്ന ആ ഭഗവാൻ പത്രരഥേന്ദ്ര പക്ഷൈഹി ഗരുഡന്റെ ചിറകുകളാൽ ഉച്ചാരിതം ഉദീർണ സാമഹ ആ ഏറ്റവും വ്യക്തമായ സാമങ്ങളോടുകൂടി സ്തോമം ആ മന്ത്രസമുദായത്തെ ആകർണയൻ കേൾപ്പിക്കുന്നവനായിട്ട് ആ കർദമൻ നോക്കി നിൽക്കെ തസ്യ നിരീക്ഷിത യയോ അവിടുന്ന് യാനം ചെയ്തു എന്നാണ്. കർദമൻ നോക്കി നിൽക്കണു ഭഗവാനെ, സകല സിദ്ധന്മാരും ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ പക്ഷിരാജനായ ഗരുഡന്റെ ആ ചിറകടിയൊച്ച സാമവേദം എന്നാണ് പറയുക. അങ്ങനെ ബൃഹദ്രഥന്തരങ്ങൾ എന്ന് അറിയപ്പെടുന്ന സാമവേദാധാരമായിരിക്കുന്ന ഋക്ക് ലോകത്തിനെ കേൾപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഗരുഡനെ നമ്മളെ തൊഴാറൊക്കെ ഉണ്ട്, ഭഗവാന്റെ ദർശനം പോലെ തന്നെയാണ് ഗരുഡ ദർശനം, വിഷ്ണു ദർശനം പോലെ തന്നെ വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. ഇപ്പൊ സാമവേദ മന്ത്രങ്ങളാണ് ബൃഹദ്രഥന്തരങ്ങൾ എന്ന് പറയുന്നത്, സാമവേദ മന്ത്രങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദത്തിൽ നമുക്കും വീണ് നമസ്കരിക്കാം. നാരായണൻ അവിടുന്ന് അന്തർധാനം ചെയ്തതിന് ശേഷം കർദമ പ്രജാപതി വീണ്ടും ബിന്ദു സരസിന്റെ ആ തീരത്ത് ആശ്രമത്തിൽ തന്നെ താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സമർപ്പണം നടത്തുന്നത്. നാളെ ശതരൂപയോടുകൂടി പുത്രിയായ ദേവഹൂതിയോടുകൂടി എത്തുന്ന മനുവിന്റെ വിശേഷങ്ങൾ നമുക്ക് ഭഗവാൻ വേണ്ടതുപോലെ മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തതസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവൻ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്തിരതാഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി 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 ഹരിയോ.